കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ചെവിക്കുറ്റി അടിച്ചു പൊളിക്കണം എന്ന് പറയുകയാണ് ഐ എൻ ഡി യു സിയുടെ ഒരു പ്രവർത്തകൻ. നിങ്ങൾ കേട്ടോ കേട്ടോ ആ ദൃശ്യം ഇപ്പൊ ഇങ്ങനെ എല്ലായിടത്തും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം മിക്കവാറും ഐ എൻ ഡി യു സി നോക്കും, വേറെ ആരും ആ കാര്യം നോക്കേണ്ട കാര്യമില്ല. എന്താ പ്രശ്നം? പ്രശ്നം തുടങ്ങുന്നത് കേരളയിലുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ അതെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. കല്ലിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. എ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം ഒന്നോർത്തോളണം, കല്ലിൽ കടിച്ചവരുടെ എല്ലാം പല്ലുപോയി എന്നല്ലാതെ ചരിത്രത്തിൽ ഇതുവരെ കല്ലിനൊന്നും പറ്റിയിട്ടില്ല. വിവരമുള്ളവരാരെങ്കിലും കല്ലിന്റെ പിന്നാലെ കൂടുക. കല്ല് നല്ല കാഠിന്യം ഉള്ള സാധനമല്ലേ? കല്ല് നല്ല കാഠിന്യം ഉള്ളതാണെങ്കിൽ കല്ലിനെയും കാരിരുമ്പിനെയും കാൾ കാഠിന്യമുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മനസ്സിലാക്കിക്കോണം. കളിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരെ നിങ്ങളുടെ കളിയൊന്നും വേണ്ട. ഭാവി കേരളത്തെയാണ് ഇവിടെ രൂപപ്പെടുത്തുന്നത്. 10-25 കൊല്ലം മുന്നിൽ കണ്ട വലിയ വികസന പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ആ രേഖ വായിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ വിമർശനങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും അത് പറയാനുള്ള അവസരം ഇപ്പൊ സി പി എം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിച്ചു. നിങ്ങളൊക്കെ അത് വായിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അങ്ങനെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത് കേരളത്തിന്റെ വികസന പദ്ധതിക്ക് അന്തിമ രൂപം നൽകും. ഇത് മലയാളികളുടെ ആകെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം. അപ്പോഴാണ് അതിന്റെ മുന്നിൽ വന്നിട്ട് ഇവ കുറ്റിപ്പിഴുകയാണ്. ഉള്ള ഊർജം മുഴുവൻ അതിന് ചെലവഴിക്കുകയാണ്. ഇയാളെ വിചാരം ഒരു കുറ്റി പിഴുതു കഴിഞ്ഞാൽ പിന്നെ ഈ റെയിൽ പദ്ധതി ഉപേക്ഷിക്കും എന്നാണ്. ഈ വിദ്യാസുരന്മാർ ഏത് യുഗത്തിലാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇനി ഒരു പിടി കിട്ടാത്തത്. മുൻപൊക്കെ നമുക്കെതിരായി മനോരമാദി മാധ്യമങ്ങൾ ഉയർത്തുന്ന ഒരു വിമർശനം, വിമർശനത്തിൽ ഒരു കഴമ്പുമില്ല, ഒരു വിമർശനം എന്തായിരുന്നു? സി പി എംകാരെന്ന് പറഞ്ഞാൽ ഈ വികസന വിരോധികളാണ്, അങ്ങനെയാണ് പറയുക. ഇവർ ഈ പട്ടിണി ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നാണ്. സി പി ഐ എം ഒരു കാലത്തും വികസന വിരോധികളല്ല. വികസനത്തിന്റെ ഗുണഫലം എല്ലാ മനുഷ്യർക്കും ലഭിക്കണം എന്ന നിലപാടെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോ എന്താ വിമർശനം? ഇത്ര വികസനം വേണോന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഇത്രയ്ക്ക് വികസനം വേണോ? ഇത്ര വേഗം വേണോ? വികസനം കൂടിപ്പോയി എന്നാണ് പരാതി. സി പി ഐ എമ്മിന് ഒരു കാഴ്ചപ്പാടുണ്ട്. പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ പെൻഷൻ നമ്മൾ വർദ്ധിപ്പിക്കും, ഗെയിൽ പൈപ്പ് ലൈൻ നമ്മൾ പൂർത്തിയാക്കും, അങ്കണവാടി ടീച്ചറുടെയും ആശാ വർക്കറുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കും, കെ ഫോൺ യാഥാർത്ഥ്യമാക്കും. ഇങ്ങനെ സമഗ്രവും സർവതല സ്പർശിയുമായ വികസനം, വികസനത്തിന്റെ ഭൂമികയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും ആവശ്യമായ ക്ഷേമ പദ്ധതികൾ മുഴുവൻ, ലൈഫ്, വീടില്ലാത്തവർക്ക് വീട്, തുച്ഛവേതനമുള്ളവർക്ക് വേതന വർധനവ്, എല്ലാം ഭംഗിയായി ഈ സർക്കാർ നടപ്പാക്കും. അതോടൊപ്പം ലോകത്തിലെ വലിയ വികസിത രാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കും വിധം എല്ലാ മേഖലയിലുമുള്ള വികസനം, അത് ഗെയിൽ പൈപ്പ് ലൈനാവട്ടെ, കെ ഫോൺ ആവട്ടെ, കെ റെയിലാവട്ടെ, നമുക്ക് ഒരു പുതിയ കേരളം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ പാർട്ടി, നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ മുന്നിൽ വഴിമുടക്കികളായി കടന്നുവരുന്നവരെ ചരിത്രം ഒരു ദയയുമില്ലാതെ ചവറ്റുകൊട്ടയിലേക്ക്, ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് എവിടെയും നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. സമൂഹം ഇങ്ങനെ വിഭജിക്കണമെന്നത് ആർ എസ് എസിന്റെ ആഗ്രഹമാണ്. ആർ എസ് എസിനെ സഹായിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരനും പോപ്പുലർ ഫ്രണ്ട്കാരനും എല്ലാം ചെയ്യുന്നത്. വർഗീയത ശക്തിപ്പെടണം. അപ്പൊ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളായിക്കോട്ടെ, ആർ എസ് എസിനൊരു പ്രയാസവുമില്ല. കാരണം മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെ കൂടി വർഗീയവാദിയാക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം. അപ്പൊ ആർ എസ് എസിന്റെ വർഗീയവൽക്കരണത്തെ സഹായിക്കുകയുള്ളൂ ഇപ്പുറത്തുള്ള വർഗീയവൽക്കരണം. അങ്ങനെ എല്ലാവരും വർഗീയതയുടെ സ്പർശമേറ്റവരായി മാറിയാൽ എണ്ണത്തിൽ കൂടുതൽ ആർ എസ് എസിന് അനുകൂലമാകും എന്ന കണക്കുകൂട്ടലാണുള്ളത്. ഇവിടെ മാനവികതയുടെ നിലപാടുകൾ ഉയർത്തി മനുഷ്യ സ്നേഹത്തിന്റെ മഹാഗാഥകൾ സൃഷ്ടിച്ച് ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായി മനുഷ്യ സ്നേഹത്തെ ജ്വലിപ്പിച്ചെടുക്കാൻ നമുക്കാവണം. ആർ എസ് എസിനെയും എല്ലാ രൂപഭാവങ്ങളുള്ള വർഗീയതയെയും തള്ളി പറയാൻ എല്ലാ മനുഷ്യരും സജ്ജരാവണം. ഇപ്പൊ ചില ആളുകൾ പറയും, നിങ്ങൾ ആർ എസ് എസിനെതിരെയാണല്ലോ കൂടുതൽ പ്രസംഗിക്കുന്നത്, അപ്പൊ വേറെ ഏതെങ്കിലും വർഗീയതയോട് ഇത്തിരി അയമേറിയ സമീപനമുണ്ടോ? ഇല്ല. വർഗീയത എന്ന ആശയമാണ് അപകടം. പ്രസംഗിക്കുമ്പോൾ ആർ എസ് എസിനെതിരെ കുറച്ച് കൂടുതൽ പറയും,
കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസാരധ്യത്തിൽ ഈ വർഗീയ ഭ്രാന്തന്മാർ എത്തിയിരിക്കുന്നു അത് സാരമല്ല അതിനെ അതിന്റെ ആഴത്തിലും പരപ്പിലും കണ്ട് വിമർശിച്ച് എതിർത്ത് മതനിരപേക്ഷതയെ ഭരണകേന്ദ്രത്തിൽ എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട് മറുഭാഗത്തുള്ള വർഗീയതയോ ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും ഇപ്പോൾ പഞ്ചായത്തിൽ പോലും ഭരണത്തിൽ വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കൂടുതൽ സമയം ചിലപ്പോൾ ആർ എസ് എസിനെ വിമർശിച്ചെന്നിരിക്കും അത് ഇവരോടെന്തെങ്കിലും ഇത്തിരി ഇളവുള്ളത് കൊണ്ടല്ല ഇവരാണ് ഇന്ത്യയിൽ അധികാരത്തിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇതേ അപകടം ഇവിടെയുണ്ട് എന്നാൽ വർഗീയത എന്ന ആശയമാണ് അപകടകരമെന്നും ആ ആശയത്തിന്റെ അംഗസംഖ്യ എണ്ണി നോക്കി മാത്രം കണക്കിലെടുക്കേണ്ടതല്ലെന്നും എന്നാൽ രാജ്യത്ത് അധികാരത്തിലെത്തിയിട്ടുള്ള വർഗീയതയെ കൂടുതൽ ശക്തിയായി എതിർക്കേണ്ടതുണ്ട് എന്നും കമ്മ്യൂണിസ്റ്റുകാർ ശരിയായി തിരിച്ചറിയുന്നുണ്ട് ഇവിടെ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിക്കൊണ്ട് ഈ വർഗീയ അതിക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള വലിയ മുന്നേറ്റം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ചരിത്രപരമായ ബാധ്യത കോൺഗ്രസിനുണ്ട് പക്ഷേ ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല കോൺഗ്രസ് മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉപേക്ഷിച്ചിരിക്കുന്നു പണ്ഡിറ്റ് നെഹ്റു മതനിരപേക്ഷവാദിയായിരുന്നു പക്ഷേ ഇപ്പോ നെഹ്റു ജീവിച്ചിരിപ്പില്ല നെഹ്റുവിനോടൊപ്പം നെഹ്റുവിന്റെ മതനിരപേക്ഷതയും കോൺഗ്രസിൽ മരിച്ചുപോയി ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാർ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഏന്തുന്നില്ലെന്ന് മാത്രമല്ല വർഗീയതയുടെ ഓരം ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത് ഒരു ബി ജെ പിയുടെ ബി ടീം ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ് മൃദുവർഗീയതയെ കൊടിയടയാളമായി സ്വീകരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഈ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസുകാരുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം വടക്കാഞ്ചേരിയിലെ കോൺഗ്രസുകാർ ഒരിക്കലും സി പി എമ്മിന്റെ ശത്രുക്കളല്ല രാഷ്ട്രീയമായ വിയോജിപ്പെന്നല്ലാതെ നമുക്കിടയിൽ എന്റെ ശത്രുത പക്ഷേ ഗാന്ധിയൻ മൂല്യങ്ങളിൽ നെഹ്റുവിന്റെ മതനിരപേക്ഷതയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ വിശ്വാസമുള്ള കോൺഗ്രസുകാരുണ്ടെങ്കിൽ അവർ ഗൗരവമായി ചിന്തിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വരുന്ന വാർത്ത എന്താണ് മൃദു ഹിന്ദുത്വ ലാളനെ ഉപേക്ഷിക്കണം വർഗീയതയുടെ ഓരം ചേർന്ന് നിന്നാൽ ഇന്ത്യയിലെ കോൺഗ്രസിന് ഭാവിയില്ല എന്ന് പറഞ്ഞത് ആനന്ദ് ശർമ്മയാണ് സമാനമായ വിമർശനം കപിൽ സിബൽ നടത്തി അങ്ങനെ പലരും പുറത്തു വരുന്ന വാർത്തകൾ അത്രമാത്രം മതനിരപേക്ഷ ചിന്താഗതിക്കാരെ നിരാശപ്പെടുത്തുന്നതാണ് മേഘാലയ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമാണ് ഒരു ചെറിയ സംസ്ഥാനം ആ മേഘാലയയിൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളായി മാറിയിരിക്കുന്നു എങ്ങനെയുണ്ട് എൻ ഡി എ എന്നാണ് പേര് എം ഡി എം എ അല്ല എൻ ഡി എ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് ഇന്ത്യ ഭരിക്കുന്ന ആർ എസ് എസ് സഖ്യത്തിന്റെ പേര് എൻ ഡി എ ഒരക്ഷരത്തിന്റെ വ്യത്യാസമുണ്ട് മേഘാലയയിൽ എൻ ഡി എ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് അതിലെ ഒരു ഘടകകക്ഷി കോൺഗ്രസ് മറ്റൊരു ഘടകകക്ഷി ബി ജെ പി ഒരേ മുന്നണിയിൽ രണ്ട് ഘടകകക്ഷികൾ ഇതാണ് കോൺഗ്രസിന്റെ വർത്തമാനകാല സ്ഥിതി നാളെ എൻ ഡി എയിലെ ഒരു ഘടകകക്ഷിയായി കോൺഗ്രസ് മാറില്ല എന്ന് ആർക്കാണ് ഉറപ്പു പറയാനാവുക ഇതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അത് ദേശീയ തലത്തിൽ തന്നെയുണ്ട് കേരളത്തിലെ സ്ഥിതി പറയുകയും വേണ്ട കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നോക്കൂ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരർത്ഥ ബി ജെ പി കാരനും പൂർണ്ണ ഗുണ്ടയുമായ ഒരാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കേരളത്തിൽ വന്നിരിക്കുകയാണ് പുള്ളിയാണ് ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് പുള്ളിയല്ലേ പറഞ്ഞത് എനിക്ക് യോജിക്കാൻ തോന്നിയാൽ ഞാൻ ബി ജെ പിയുടെ ഒപ്പം പോകുന്നതാണ് പറഞ്ഞത് ഇന്ന് പോകുമോ നാളെ രാവിലെ പോകുമോ ആ തർക്കം മാത്രമേ ഉള്ളൂ പോകുന്നുള്ള കാര്യം ഉറപ്പ് എപ്പൊ പോകും അത് നമുക്കറിയില്ല പരിഹാസ്യമായി അപഹാസ്യമായി ജനങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും കോൺഗ്രസ് രാജ്യത്ത് മാത്രമല്ല കേരളത്തിലും കോൺഗ്രസ് കേരളത്തിലെമ്പാടും ഇപ്പോ വളരെ പ്രകടമായി കാണുന്ന ഒരു രാഷ്ട്രീയ മാറ്റമുണ്ട് നമ്മളത് കാണാതിരിക്കണ്ട ഈ വടക്കാഞ്ചേരിയിൽ ഒന്ന് നോക്കിയാൽ കാണാം സാധാരണ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ച ഇത്ര ആളുകൾ വടക്കാഞ്ചേരിയിൽ ഒത്തുകൂടാറുണ്ടോ ഇല്ലല്ലോ ഈ ഒത്തുകൂടിയിരിക്കുന്നവരിൽ കുറച്ചുപേർ ഇതുവരെ നമ്മുടെ യോഗങ്ങളിൽ അങ്ങനെ വന്നിട്ടുള്ളവരാവില്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നിട്ടുള്ളവരാവില്ല നിഷ്പക്ഷമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരോ ഒരു വേള ഇടതുപക്ഷത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ളവരോ ആണ് എന്നാൽ അത്തരത്തിലുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം ജനത ഈ നാടിന്റെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് ഈ ചുവന്ന പതാകയുടെ തണലിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയൊരു മാറ്റമുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് എത്ര പേർ വന്നു
നേരിട്ട് സി പി എമ്മിലേക്ക്, എത്ര കെ പി സി സി സെക്രട്ടറിമാർ, എത്ര മുൻ ഡി സി സി പ്രസിഡന്റുമാർ, അതിന് താഴെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ നേരിട്ട് വരികയല്ലേ സി പി എമ്മിലേക്ക്. എന്തിനാണ് അവർ വരുന്നത്? ഒരു ഡിമാൻഡും ഇല്ലാതെയാണ് വരുന്നത്. അന്തസ്സായി ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. വെള്ളം ചേർക്കാത്ത രാഷ്ട്രീയ നിലപാടുകളുമായി ആരുടെയും മുൻപിൽ തലകുലിക്കാൻ ഇടവരാത്ത വിധം അഭിമാനകരമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അതിനൊരു അവസരം മതിയെന്നാണ്. ആളുകൾ അങ്ങനെ വരികയാണ്. അണമറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ബലാബലങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കും വിധം ഈ 14 ജില്ലകളിലും സി പി ഐ എമ്മിന്റെ പതാകയ്ക്ക് കീഴിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്, കടന്നു വരികയാണ്. സി പി ഐ എം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായ കുറച്ച് ആളുകളുടെ മാത്രം പാർട്ടിയല്ല, വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുകയും വ്യത്യസ്തമായി ചിന്തിക്കുകയും ചെയ്തിരുന്ന മലയാളികളുടെ ആകെ പാർട്ടിയായി കേരളത്തിലെ സി പി ഐ എം മാറുകയാണ്.